എല്ലാവർക്കും അനുഗ്രഹം നടക്കുന്നത് ഉപകാരം ചെയ്യും. ഓമശ്ശേരി മേഖലയിലും പരിസര പ്രദേശങ്ങളിലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന വീതിയും ജീവകാരുണ്യ പ്രവർത്തന മേഖലയും സജീവ സാന്നിധ്യമായി നമ്മളൊക്കെ പ്രിയങ്കരനായിട്ടുള്ള സുലൈമാൻ സാഹിബ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നു. അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന സംഗമത്തിലാണ് നമ്മൾ വിളിച്ചു. ഈ മേഖലയിൽ സുന്നത്ത് ജമാഅത്തിന്റെ കെഎസ്എസ്എഫിന്റെ ഏത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും അവിടെയൊക്കെ പ്രിയപ്പെട്ട സുലൈമാൻ സാഹിബിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിച്ചു. മാത്രമല്ല വ്യക്തിപരമായി അദ്ദേഹവുമായി ജീവിതകാലത്ത് നല്ല ബന്ധം അവതരിപ്പിക്കാൻ സാധിച്ചൊരാളാണ്. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന നിഷ്കളങ്കരായിട്ടുള്ള സംഘടനാ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട സുലൈമാൻ സാഹിബ്. അദ്ദേഹത്തിന്റെ ഒരു മകളുടെ നിക്കാഹിന് വരാനും ആ പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചിരുന്നു. ഞാൻ ഈ അവസരത്തിൽ ഒപ്പുകയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിലയിലാണ് അദ്ദേഹത്തിന് കോവിഡ് ബാധിക്കുന്നത്. ഏതായിരുന്നാലും സംഘടനാ പ്രവർത്തന മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മോട് വിട പറയേണ്ടി വന്ന പ്രിയപ്പെട്ട സുലൈമാൻ സാഹിബ് നമ്മൾ ഈ അവസരത്തിൽ പ്രാർത്ഥനയോടുകൂടി നിൽക്കുകയാണ്. വിശുദ്ധമായ ഭീമിന് വേണ്ടി ആത്മാർത്ഥമായി ഒരാൾക്ക് പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്, അതൊരു തൗഫീഖാണ്. കാരണം ഭൗതികമായ ജീവിത സാഹചര്യങ്ങൾ എത്ര മെച്ചപ്പെട്ടാലും വിശുദ്ധമായ ദീനിന് വേണ്ടി ശാരീരികമായി മാനസികമായി പ്രവർത്തിക്കാൻ സന്നദ്ധമാകുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് അള്ളാഹു പ്രത്യേകം നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. അങ്ങനെ ഒരു മനസ്സുണ്ടായിട്ടില്ല. ഭൗതിക താല്പര്യങ്ങളൊന്നുമില്ലാതെ വിശുദ്ധമായ ദീനിന്റെ ആത്മത്തിന്റെ മേഖലയിൽ നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തന രീതിയാണ് നമ്മൾ പ്രിയപ്പെട്ട സുലൈമാൻ സാഹിബിൽ നിന്ന് കാണാൻ സാധിച്ചത്. നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടനയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇതിന്റെ പ്രവർത്തന മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിഷ്കളങ്കരായ പ്രിയപ്പെട്ട സുലൈമാൻ സാഹിബിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ അവരാണ് ഈ സംഘടനയുടെ കരുത്തും ഈ സംഘടനയുടെ ഏറ്റവും വലിയ ശക്തിയും. കാരണം ഈ മഹിതമായ പ്രസ്ഥാനം ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ മഹിതമായ സംസ്കരണ ജമിയത്തുലമയുടെ തടവിൽ SKSSFന്റെ പ്രവർത്തനത്തിന്റെ മേഖലയിൽ ഈ കൊടിക്ക് കീഴിൽ ഞാൻ അണിനിരന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സാക്ഷിതകത്ത് അതിന് കൃത്യമായ ഒരു ഉത്തരമുണ്ട്. ഇത് പരലോകത്ത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഭൗതിക ലോകത്ത് ഒരുപക്ഷെ ഈ പ്രവർത്തന മേഖലയിൽ നിലനിന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പരലോകത്ത് വിജയിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ മഹിതമായ പ്രസ്ഥാനത്തെയും അത് വിഭാവനം ചെയ്യുന്ന ആദർശത്തെയും ഒക്കെ നമ്മൾ നെഞ്ചോടി ചേർത്തുകൊണ്ടത്. നമ്മുടെ കുടുംബസൂരികളായിട്ടുള്ള മഹത്തുക്കളായ കരിമീങ്ങളുടെയും ഉമറാക്കളുടെയും ഒക്കെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ ആ മനോഹരമായ സന്ദേശം അവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അവരാണ് നമ്മുടെ റോൾ മോഡൽ. മഹാന്മാരായിട്ടുള്ള അക്കാദമിങ്ങൾ ഭൗതിക ലോകത്ത്
ഒരു തരത്തിലുള്ള ലാഭേച്ഛയും കൂടാതെ താല്പര്യം കൂടാതെ പരലോകം മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും വളരെ മനോഹരമായി നമുക്കോട് വിട പറയാൻ കഴിഞ്ഞു എന്നുള്ളത് അവിടെയൊക്കെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നു. അത്തരത്തിലുള്ള നിഷ്കളങ്കരായിട്ടുള്ള നേതാക്കളുടെയും പ്രവർത്തകന്മാരുടെയും ഒക്കെ പിൻബലവും കരുത്തും ഈ പ്രസ്ഥാനത്തിൽ ഉള്ളതുകൊണ്ടാണ് മറ്റുള്ള പ്രസ്ഥാനങ്ങളെക്കാളും എത്രയോ അതിശക്തമായി എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് കുതിക്കാൻ ഈ പ്രസ്ഥാനത്തെ സാധ്യമാക്കുന്നത്. ഇന്ന് ഈ മഹിതമായ പ്രസ്ഥാനം അത് മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ അതിന്റെ സംവിധാനങ്ങൾ പൊതുസമൂഹം വളരെ സന്തോഷത്തോടുകൂടി കൗതുകത്തോടുകൂടി നോക്കിക്കാണുകയാണ്. നമ്മളിപ്പോ സുപ്രഭാതം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് സജീവമായ ഇതിന്റെ പ്രവർത്തന മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു കാലത്ത് സുപ്രഭാതം പത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആരംഭകാലത്ത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകൊണ്ടിരിക്കുന്നതിനിടയിൽ പലരും ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, പലരും പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പത്രം കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ സംഗതിയൊന്നുമല്ല. ഒരു പത്രസ്ഥാപനം നടത്തിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പരിപാടി നടത്തും, എത്രയോ കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട് അതിന്റെയൊക്കെ പ്രവർത്തന മേഖലയിൽ സജീവമായി ഏത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ശരി, അതുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, അവിടെയൊക്കെ പ്രിയപ്പെട്ട സുലൈമാൻ സായി ഉണ്ടായിരുന്നു എന്നുള്ളത് ഉടയുള്ള ആളുകളൊക്കെ പറയുന്നു. ആ രീതിയിൽ എല്ലാവരും നല്ലത് പറയാൻ പറ്റാവുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് സാധിച്ചു. നമുക്ക് അദ്ദേഹത്തോട് ചെയ്യാനുള്ളത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. മനസ്സ് നിറഞ്ഞ പ്രാർത്ഥന, നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി നിസ്വാർത്ഥമായ പ്രവർത്തനത്തിലൂടെ ഈ സമുദായത്തെ സേവിച്ച, നമ്മളെ സേവിച്ച, ഈ പ്രസ്ഥാനത്തെ സേവിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള പ്രത്യുപകാരം എന്ന് പറയുന്നത് നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. അള്ളാഹു അദ്ദേഹത്തിന് അനുഗ്രഹം പ്രദാനം ചെയ്യും, പ്രദാനം ചെയ്യും, അവർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, ഒരുമിച്ച് കൊടുക്കട്ടെ, ആ കുടുംബത്തിന് അള്ളാഹ് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. എന്നാൽ അതിൽ അവസാനമാണ് സുലൈമാൻ
അരോഗം പിടിപെടുന്നത് മരണപ്പെടും. അദ്ദേഹത്തിന് ആ രോഗം പിടിപെടാൻ നിമിത്തമായത് കോവിഡ് മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ ഒരു വീട്ടിലെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സേവനം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യത്തിലാണ്. അദ്ദേഹം അന്ന് രാത്രി മുഴുവനും ആ വീട്ടിൽ ബന്ധുവൊന്നും അല്ലാതിരുന്നിട്ട് കൂടി അവിടെ രാത്രി മുഴുവനും അവിടെ നിന്ന് ഉടി വരെ അല്ലെങ്കിൽ മയ്യത്ത് മാറുക ചെയ്യുന്നത് വരെ അതിനോടൊപ്പം ഉണ്ടായ ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ മരണം ഒന്ന് ആ മാരകമായ രോഗമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ഭീതി, മറ്റൊന്ന് ആരോഗ്യമൊക്കെയുള്ള ഒരു വ്യക്തി പെട്ടെന്ന് നമ്മൾ നിന്നുകൊണ്ട് വിടപറഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആഘാതം. സർവോപരി പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുകയും ആ പ്രവർത്തന മേഖലയിൽ ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നതിലപ്പുറം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക എന്ന് വരുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ഓരോ പ്രദേശത്തിലും ഉണ്ടാകുന്ന അംഗീകാരം, ഇഷ്ടപ്പെടുക, ഇതെല്ലാം സുലൈമാന്റെ മരണവുമായി ബന്ധപ്പെടുന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. എന്റെ മുണ്ടുപാലെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ മരണം ഓരോ സ്ത്രീകളും എല്ലാ വീടുകളിലെയും സ്ത്രീകൾ ആഭാരം നൃത്തം ജനങ്ങൾ ഒരു മരണത്തിന് ഇന്നും കരയുക. എവിടെയും എപ്പോഴും ഇപ്പോഴും സംസാര വിഷയം സുലൈമാന്റെ മരണം. ഇങ്ങനെ പ്രദേശത്തിന്റെ മനസ്സ് മുഴുവനും കീഴടക്കാൻ കഴിയുക എന്ന് വരുമ്പോൾ അതൊരു എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യമാണ്. നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കോവിഡുമായി ബന്ധപ്പെട്ട മരണത്തിൽ അതിന്റെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അതും വിദൂര ദേശങ്ങളിൽ പോലും, വിദൂര പ്രദേശത്ത് പോയി പോലും മയ്യത്ത് മറമാടുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനസ്സ്. മേപ്പയൂരിൽ ഒരു മയ്യത്ത് മറവ് ചെയ്യാൻ പോയ അനുഭവം നമ്മുടെ ഗഫൂറിൽ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരേ സമയം രണ്ട് മയ്യത്ത് മാറമാടേണ്ട സാഹചര്യം രണ്ട് സ്ഥലത്ത്. അകം കൂടിയുള്ളത് ആറാള്, വെപ്പയൂരിലെ മയ്യത്ത് മറവ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ മറ്റിടത്ത് മയ്യത്ത് മറവ് ചെയ്യേണ്ടത് മയ്യത്തെത്തി നിൽക്കുക. അവിടെ ശ്രീമാനാണ് ഗഫൂറിനോട് പറഞ്ഞത്ര നമ്മൾ അങ്ങോട്ട് പോകുക, ഇവിടെ ഈ മയ്യത്ത് സംസ്കരണം നടക്കണം. രണ്ടാളങ്ങോട്ട് പോയി ആ മയ്യത്ത് സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുക, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു സമർപ്പണം. ബഹുമാനെ താങ്കൾ അവർക്ക് സൂചിപ്പിച്ചത് ഞാൻ ആവർത്തിക്കാൻ അടിവരയില്ല. നമുക്കൊക്കെ പാഠം, ഇത്തരത്തിൽ അപൂർവമായ ആളുകളാണ് ഓരോ പ്രദേശത്തുണ്ടാകുന്നത്. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് സെൽഫിഷ്നെസ്, സ്വാർത്ഥത വല്ലാത്ത ഉള്ളൊരു ലോകം. ഞാന് എന്റെ കുട്ടികള്, എന്റെ മക്കള്, എന്റെ കുടുംബം, അതിനപ്പുറം വൃത്തം വലുതാകുന്നില്ല. അതിനപ്പുറം വലുതാകാത്ത വൃത്തമാണ്. അതിനിടയിലാണ് അപൂർവങ്ങളിൽ അപൂർവമായി സുലൈമാനെ പോലെയുള്ള ആളുകൾ നമ്മുടെ പൊതുരംഗത്ത്, പ്രാസ്ഥാനിക രംഗത്ത് നമ്മൾ കാണുന്നത്. മറ്റുള്ളവന്റെ വിഷമം മനസ്സിലാക്കാൻ കഴിയുക എന്നത്
അത് ആരും പ്രത്യേകിച്ചും കൂടെ ഇടത്തരക്കാരായ ആളുകൾ ഏറ്റവും പാവപ്പെട്ടവർക്ക് ഇന്ന് ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം പല സഹായങ്ങളും ലഭിക്കണം. സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹായം അനിവാര്യമല്ല. അതേസമയം ഇതിനിടയിലുള്ള ഇടത്തരക്കാരായ ആളുകൾ പല വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, മുഖത്ത് പുഞ്ചിരി ഉണ്ടാകും, പക്ഷെ അവരുടെ വീടുകളിലെ ദയനീയമായ അവസ്ഥ ആരും കാണാതെ പോകും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീമാനെ സംബന്ധിച്ചിടത്തോളം ശ്രീമാന്റെ പ്രവർത്തനത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ ശ്രീമാൻ പ്രത്യേകമായി ഈ കാര്യം ഊന്നി പ്രാധാന്യം കൊടുത്തിരുന്നു. ഇടത്തരക്കാരായ ആളുകൾ നമുക്കിടയിൽ അങ്ങനെയുണ്ടാവും, അവര് യാചിക്കാൻ വരില്ല, സഹായം തേടി വരില്ല, അതിന്റെ അതിന് അവരുടെ അഭിമാനം സമ്മതിക്കില്ല. അവരെ കണ്ടെത്താൻ അവരുടെ പ്രയാസം അറിയാം, അത് തിരിച്ചറിയാൻ പലപ്പോഴും കഴിയാതെ പോവുകയാണ്. അവിടെയാണ് സുലൈമാൻ നമുക്കൊരു പാഠമാണ്. സുലൈമാന്റെ ഓരോ പ്രവർത്തനവും അതോടൊപ്പം തന്നെ പ്രാസ്താവികമായി കാണിച്ച പ്രതിബദ്ധത, ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കാണിച്ച മാതൃകായോഗ്യമായ പ്രവർത്തനം, ഈ അടുത്ത ദിവസം കോവിഡ് ബാധിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സുലൈമാന് അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രി വർക്കാണ് എന്റെ മുഖേന, ഞാൻ മുഖേന കൊടുവള്ളിയിൽ ഒരു വർക്ക് ഏൽപ്പിച്ചു. ആ വർക്ക് നേരത്തെ ഒരു ഇൻഡസ്ട്രിയൽ വർക്കുകാരന് കരാർ കൊടുക്കുക, 29,000 rupees കരാർ കൊടുത്ത ഒരു വർക്കാണ്. അവർക്ക് യഥാസമയം അത് എടുത്തു കൊടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചതിന്റെ കാരണത്താൽ ഞാനുമായി ബന്ധപ്പെട്ട് അത് സുലൈമാൻ ഏൽപ്പിച്ചു കൊടുത്തു. സുലൈമാൻ അവിടെ ചെന്ന് ആദ്യമായ വർക്കിന് പറഞ്ഞ റേറ്റ് 22,000 rupees. അപ്പൊ ആദ്യം സംബന്ധിച്ചുള്ള പരമേശ്വരൻ ഒന്നും വന്നില്ല. 22,000 rupees, 29,000 rupees പറഞ്ഞ് മറ്റൊരു പാർട്ടിക്ക് ഉറപ്പിച്ചു കൊടുത്തൊരു വർക്ക് സുലൈമാൻ ആദ്യം ചെന്നിട്ട് അതിന് പറയുന്ന റേറ്റ് 22,000 rupees. അപ്പൊ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്, 7,000 rupees കുറയും, ഏകദേശം 10-25% റേറ്റ് കുറയുകയാണ്. ആ വർക്ക് കഴിഞ്ഞ് ആ വീട്ടുകാർ എന്നോട് പറഞ്ഞു, പിന്നീട് ആ വീട്ടുകാർ ആ മരിച്ച ഫോട്ടോ കണ്ട്, വാട്സപ്പിൽ ആ ഫോട്ടോ കണ്ട് ആടെ പേരൊന്നും അറിയില്ല, ഒരു ദിവസത്തെ ബന്ധം മാത്രമേ ഉള്ളൂ, ആ ജോലി ചെയ്ത ദിവസത്തെ ബന്ധം മാത്രമേ അവർ. ആ വീട്ടിലെ സ്ത്രീ എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾ അവിടെ വർക്ക് ചെയ്ത ആ ആള് തന്നെയാണോ മരിച്ചത് എന്ന് പേരൊന്നും അവർക്ക് അറിയില്ല. ഞാൻ അതേ എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ പൊട്ടിക്കറിയില്ല, ഒരു ദിവസത്തെ ബന്ധം മാത്രമാണ്, അവിടെ ജോലി എടുത്ത ഒരു ദിവസത്തെ ബന്ധം. എന്നിട്ട് അവർ പറഞ്ഞു അവിടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറെ കമ്പി ബാക്കിയുണ്ടായി, ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമില്ല, വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. സുലൈമാൻ അവരോട് പറഞ്ഞത്രേ, ഈ കമ്പി എല്ലാം എനിക്ക് തന്നാൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഞാനത് അവർക്കൊരാവശ്യമുണ്ട്, അത് ഞാൻ ശരിയായി കൊടുക്കാം, നിങ്ങൾ ഈ കമ്പി നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന്. എന്നിട്ട് ആ വീട്ടുകാരൻ പറയാം, ആ കമ്പി മുഴുവനും സുലൈമാൻ കൊണ്ടുപോയി, ഏതോ കുടുംബത്തിൽ ഏതൊരാൾക്ക് പാവപ്പെട്ട ഒരാൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ഏതോ അവർക്ക് ആവശ്യമുള്ള ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്തു കൊടുത്തു. കാരണം ജോലി നിർവഹിച്ച് പോരുന്ന സമയത്ത് എനിക്ക് എന്ത് അതിൽ നിന്ന് കിട്ടുന്ന ബാക്കി അവരോട് ചോദിച്ചു വാങ്ങിയിട്ട് അതൊരു സേവന പ്രവർത്തനമായി കാരുണ്യ പ്രവർത്തനമായി ചെയ്യാൻ കഴിയുന്ന സുലൈമാൻ ഇതൊക്കെ അടുത്ത ദിവസങ്ങളിലാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ സുലൈമാൻ സൂക്ഷ്മമായി പഠിച്ചാൽ നമുക്ക് ബോധ്യമാക്കാം. പ്രവർത്തന രംഗത്തെ ആ സജീവത,
സുലൈമാൻ 48 വയസ്സുണ്ട്. സത്യത്തിലൊരു മധ്യ വയസ്കനാണ്. സുലൈമാൻ കണ്ടാലേ തോന്നില്ലായിരുന്നു മധ്യവയസ്കനാണ്. എന്നാലും കുടുംബാലയിൽ എസ് പി എസ് എഫിന്റെ മുഴുവൻ ചുക്കാനും സുലൈമാന്റെ കയ്യിലായിരുന്നു. സുലൈമാൻ കമ്മിറ്റിയിൽ നിന്ന് ഭാരവാഹിയായിരുന്നു. കമ്മിറ്റിയിൽ നിന്ന് പ്രത്യേകമായ ഒഴിവ് സ്ഥാനമൊന്നും സുലൈമാൻ വഹിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ ആയിരുന്നു. ഇന്നും ഇന്നലെയും ഒക്കെ സുലൈമാൻ ഓരോ വാട്സപ്പ് നിർമ്മിതി പൈസി എടുത്തിട്ടത് ഇന്നും ഒന്നും അദ്ദേഹം അറിയില്ല. ഇന്നലെയും സുലൈമാന്റെ എല്ലാം ചർച്ച എന്താ എസ് കെ എസ് എഫ് സഹചാരി ഉണ്ടാകാതെ ഇപ്പോഴുള്ള സഹചാരി ആ സംവിധാനത്തിൽ കുറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് വിപുലപ്പെടുത്തതിന്റെ ആവശ്യകതയാണ് സുലൈമാൻ അവസാനമായി തന്റെ ആ വാട്സപ്പ് മെസ്സേജ് സംഘടനാ പ്രവർത്തകരോട് പറഞ്ഞത്. ഇത്ര കസേരമാണ്, ഇത്ര വാർത്തകളാണ്, ഇന്ന് കട്ടിലുവാണ്. എന്നാൽ ആ സുലൈമാൻ സ്ഥലത്തിന്റെ അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റിയുടെ ആരുമല്ല, ഭാരവാഹി ഒന്നുമല്ല, പക്ഷെ സുലൈമാൻ ആയിരുന്നു അവിടുത്തെ പ്രവർത്തനങ്ങൾ മുഴുവനും നിയന്ത്രിച്ചത്. അത് അതുമാത്രമല്ല, എല്ലാത്തിനും സുലൈമാൻ പ്രത്യേകമായ സ്ഥാനം സുലൈമാൻ ആഗ്രഹിച്ചിരുന്നില്ല. എല്ലാം സുലൈമാന്റേതായിരുന്നു. എല്ലാ കാര്യത്തിലും ഇടപെടുമായിരുന്നു. പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ അവിടുത്തെ മദ്രസ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. പള്ളി കമ്മിറ്റിയുടെ പിന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. എല്ലാം നിന്നാൽ തന്റെ ജോലിയും നിർമ്മിക്കും. ഞാൻ നീക്കിയിട്ടില്ല, പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള അപൂർവങ്ങളിൽ അപൂർവമായ പ്രവർത്തകർ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള അക്കാര്യത്തിൽ കുറച്ച് അഭിമാനിക്കാവുന്നതാണ്. കാരണം ധാരാളം അത്തരത്തിലുള്ള ഒരു താരതമ്യേന മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് സംസ്ഥയുടെ മറ്റു ഘടകങ്ങളിൽ നിന്നുകൊണ്ട് ഏറെ വ്യത്യസ്തമാണ് സംസ്ഥാന സുന്ദി വിദ്യാർത്ഥികൾ. അതെന്തുകൊണ്ടാണ് ഈ കിട്ടുന്ന തെർപ്പിയത്? നമ്മുടെ പ്രാസ്ഥാനിക രംഗത്ത് കിട്ടുന്ന നമ്മുടെ ആ സംസ്കരണ പ്രവർത്തനങ്ങൾ ധാരാളം നല്ല പ്രവർത്തകരെ, സംഘാടകരെ, അള്ളാഹുവിന്റെ രക്ഷിതമായ ദീനിന്റെ ദൗത്യത്തിന്റെ മേഖലയെ സംഭാവന ചെയ്യാൻ സാധ്യമാണ്. എസ് കെ എസ് എഫിൽ പ്രവർത്തിച്ച്, ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഒരു കുട്ടിയും വഴിതെറ്റിപ്പോയതായി നമുക്ക് ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇതൊക്കെ കിട്ടുന്നത് നമ്മുടെ ഇതുപോലെയുള്ള വേദികളിൽ നിന്നാണ്, ഇത്തരമുള്ള സദസ്സുകളിൽ നിന്നാണ്. നിരന്തരമായി നമ്മൾ ഇത്തരമുള്ള വേദികളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ പ്രചോദനം, ദീനി രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ പടച്ച റബ്ബിലുള്ള വിശ്വാസമല്ലാതെ മറ്റൊന്നും നമ്മൾ കാക്ഷിക്കേണ്ടതില്ല. എന്തുകൊണ്ട്? ദുനിയവിയായ ഒന്നും കിട്ടാൻ ഈ മേഖലയിലില്ല. ദുനിയവിയായ പരലോകം മാത്രമേ നമുക്ക് കാക്ഷിക്കേണ്ടുള്ളൂ. ഈ വേദിയിൽ, ഈ സദസ്സ്, ആത്മീയതയുടെ സദസ്സിന്റെ പ്രത്യേകത, വേറെ ഏത് മേഖലയിലാണെങ്കിലും അതിന്റേതായ നേട്ടം ആഗ്രഹിക്കാം. നേതൃരംഗത്തുള്ള ആളുകൾക്കൊക്കെ ധാരാളം ഭൗതികമായ നേട്ടങ്ങൾ ലഭിക്കും. ഇവിടെ അങ്ങനൊരു ഏർപ്പാടില്ലല്ലോ. ഒരു 10 പൈസ പോക്കറ്റിലേക്ക് ഇങ്ങോട്ട് വരില്ല. പോക്കറ്റിലുള്ള കാശ് അങ്ങോട്ട് അറിഞ്ഞുക എന്നല്ലാതെ ഇങ്ങോട്ട് കയറാൻ ഒരു സാധ്യതയും ഇല്ലാത്ത മേഖലയാണ് ആത്മീയ മേഖല. എന്നാലും ആത്മീയ മേഖലയിൽ ചൂഷണം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്ന സംസ്കരണ പ്രവർത്തനത്തിന്റെ പ്രത്യേകതയാണ് പരലോകമാണ് നമ്മുടെ മുഖ്യ അജണ്ട, ആഹ്റമാണ് നമ്മുടെ മുഖ്യ അജണ്ട. ആ അർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഞാൻ മനസ്സിലാക്കുന്നു സുലൈമാനെ പോലെയുള്ള, അല്ലെങ്കിൽ സുലൈമാനെ തന്നെ സംഭാവന ചെയ്ത എസ് കെ എസ് എഫ് എന്ന പ്രോഡക്റ്റ്. എസ് കെ എസ് എഫിൽ നിന്നുകൊണ്ടാണ് സുലൈമാൻ എന്ന പ്രോഡക്റ്റിനെ നമ്മൾ ഉണ്ടാക്കിയത്. അത് വേറെ ഏതെങ്കിലും ഒരു സംഘടനയിലായിരുന്നു സുലൈമാൻ പെട്ടിരുന്നെങ്കിൽ ഈ ഒരു പ്രത്യേകതയോ സ്വഭാവമോ സുലൈമാൻ ഉണ്ടാകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മാതൃകകൾ ധാരാളം നമ്മുടെ സദസ്സിലുള്ള പ്രവർത്തകർ, ധാരാളം ഇത്തരം തന്നെ കാഴ്ചപ്പാടുള്ള സേവന പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകരെ നമ്മുടെ പ്രസ്ഥാനത്തിൽ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാക്കുന്നില്ല. മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി ക്രിസ്ത്യാനികളുടെ പ്രത്യേകതയും ഇത് തന്നെയാണ്. ദീനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, ദാവത്തിൽ താല്പര്യമുള്ള, പ്രബോധന പ്രവർത്തനത്തിൽ താല്പര്യമുള്ള, ജീവിത വിശുദ്ധിയുള്ള ഓരോ പ്രദേശത്തും ഇത്തരത്തിൽ രണ്ട് സുലൈമാന്മാർ
ഓരോ മഹല്ലിലും ഉണ്ടായ ആ നാടിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ സർവോപരി വളർന്നു വരുന്ന മാതൃകയാക്കേണ്ട റോൾ മോഡലിന് വേണ്ടി തേടുന്ന വർത്തമാന കാലഘട്ടത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹം. തീർച്ചയായും സുലൈമാനെ നമുക്ക് പാഠമുണ്ട്, ഒരുപാട് പഠിക്കാറുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുമ്പോൾ പിന്നെയും പിന്നെയും സുലൈമാനോടുള്ള ആ സ്നേഹം എനിക്ക് വർദ്ധിച്ചു വരും. ധാരാളം ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്, വ്യക്തിയാണ്. പക്ഷെ ചില മരണങ്ങൾ, ചില വേർപാടുകൾ വല്ലാതെ ഹൃദയത്തെ സ്പർശിക്കുന്നതും നൊമ്പരപ്പെടുന്നതും അത്തരത്തിലുള്ള ഒരു മരണമാണ് സുലൈമാൻ നമ്മിൽ നിന്നുകൊണ്ട് വിട പറഞ്ഞു. നേരത്തെ കങ്കളാമകൾ സൂചിപ്പിച്ച പോലെ നമുക്കിത് ദുആ ചെയ്യുക എന്നത് മാത്രമേ നമ്മുടെ മുമ്പിൽ മാർഗം മറ്റൊരു വഴിയില്ല. സുലൈമാൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന ആ മാർഗം, പ്രത്യേകിച്ച് സേവന പ്രവർത്തനത്തിലെ ആ മാർഗം സഹിഷ്ണ സ്വാർത്ഥ ഒരു ഇസ്ലാമിക പ്രവർത്തനം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ഗുണം, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സ്വന്തം സ്വന്തം എന്ന ഞാൻ എന്റെ കുടുംബം എന്റെ വീട് എന്റെ മക്കൾ എന്നതിനപ്പുറം എന്റെ തൊട്ടടുത്തുള്ളവൻ എന്റെ നാട്ടുകാരൻ എന്റെ കൂടെ പ്രവർത്തിക്കുന്നവൻ അവനും ഞാനാണ് എന്റേതാണ് എന്ന ഒരു ചിന്തയിലേക്കുള്ള വിശാലമായ ഒരു മനസ്സ്, അതാണ് ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ആ മനസ്സിന്റെ ഉടമകളാവാൻ നമ്മളൊക്കെ സുലൈമാനെ അനുസ്മരിക്കുന്ന വേദിയിൽ പ്രതിജ്ഞയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല സുലൈമാന്റെ പരലോക ജീവിതം വാഹിദിലാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ നമുക്ക് അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം